ആറ്റിങ്ങൽ കരിച്ചിയിൽ ഗണേശോത്സവം 2022 പുരസ്കാര വിതരണവും സ്വാഗത സംഘം കമ്മിറ്റിയും ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്നു. ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ഗണേശോത്സവ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഗണേശോത്സവം 2022 സംഘടിപ്പിച്ചത്. മൈസൂർ ചിന്താമണി ആശ്രമം മാതാ അംബിക ചൈതന്യമയി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കപിത്ത ജംബുഭലസാരഭക്ഷിതം. മുൻ അനർട്ട് ഡയറക്ടർ ഡോക്ടർ ജയരാജു അധ്യക്ഷനായി. സ്വാമി അദ്വൈതാനന്ദപുരി, കിളിമാനൂർ കൊട്ടാരം രാമവർമ്മ തമ്പുരാൻ, പാർത്ഥസാരഥി സിതാര ബാലചന്ദ്രൻ, വക്കം അജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ വർഷവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് വളരെ വിപുലമായ ഒരു സംഘാടക സമിതി, ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക സമിതി സംഘടന എന്ന് തന്നെ പറയാം. അങ്ങനെ അതിൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിലെ കരിശയിലെ ട്രസ്റ്റ് ഓഫീസിലും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലും അതുപോലെ തന്നെ കാഞ്ചീപുരത്തും ഒക്കെയായി വിഗ്രഹ നിർമ്മാണം 5 മാസങ്ങൾക്ക് മുമ്പേ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ വർഷവും ഈ ആഘോഷം കഴിയുമ്പോൾ അടുത്ത അതിൻ്റെ പ്രവർത്തനങ്ങളും വിഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ട് ഓരോ ദിവസവും തുടർന്നുകൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായി ഉള്ള സ്വാഗത സംഘം കമ്മിറ്റിയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന മഹനീയമായ ചടങ്ങുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇക്കൊല്ലത്തെ ഗണേശോത്സവ സമിതി പുരസ്കാരം ബിഗ് ബോസ് ഫെയിം ഡോക്ടർ രജിത് കുമാർ, മൈസൂർ ചിന്താമണി ആശ്രമം മാതാ അംബിക ചൈതന്യമയി, കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി ജെ നഹാസ്, രാജേഷ് നമ്പൂതിരി കിഴക്കില്ല, സൌത്ത് ഇന്ത്യൻ വിനോദ്, പുരുഷോത്തമൻ നമ്പൂതിരി, അറേബ്യൻ ഫാഷൻ ജുവലറി എസ് അബ്ദുൾ നാസർ, ശ്യാമലിംഗൽ ബാബ ഹോസ്പിറ്റൽ ഡോക്ടർ ബാബു, ക്ഷേത്ര നിർമ്മാണം ബൈജു ശില്പി, കിളിമാനൂർ കൊട്ടാരം രാമവർമ്മ തമ്പുരാൻ എന്നിവർക്ക് നൽകി ആദരിച്ചു. ഭഗവത്ഗീത പഠിപ്പിക്കുന്നു, കൃഷ്ണൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നു, ഒരു യഥാർത്ഥ വിദ്യാർത്ഥിക്ക് വേണ്ട 3 ക്വാളിറ്റികളാണ് വിനയം, ശ്രദ്ധ, അനുസരണം. ഭഗവത്ഗീത ഇന്ന് നമ്മുടെ വീട്ടിൽ എത്ര പേർ വായിക്കും എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ രാമായണ മാസമാണ്. ഇന്നലെ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനവും സമ്മാനദാനത്തിനും പോയപ്പോൾ രാമൻ ജനിച്ച വഴി ഞാൻ ചോദിച്ചു. കേട്ടിട്ടുണ്ടാകും, പുത്രന്മാർ ഇല്ലാത്തതുകൊണ്ട് ദശരഥനും കൗസല്യയും കൈകേയിയും സുമിത്രയും എല്ലാം പായസം കഴിച്ചു. അഗ്നിദേവനെ പ്രത്യക്ഷപ്പെടുത്തി ദൈവനിർമ്മിതമായ പായസം കഴിച്ചു. ഇത് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉള്ളവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ അവാർഡ് വാങ്ങിക്കാൻ ഇരുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ മക്കളാണ് കൈപൊക്കിയത്. സംഭവം നടന്നത് വർക്കല അഞ്ഞക്കാടാണ്. അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്ക് രാമായണം എന്താണെന്നോ, സീത എന്താണെന്നോ, അവർ എങ്ങനെ ജനിച്ചുവെന്നോ, അതിൻ്റെ മൂല്യങ്ങളോ പലപ്പോഴും നമ്മൾ മാതാപിതാക്കൾ കൊടുക്കാറില്ല. ക്യാമറാമാനും ആക്ടറുമായ എസ് ജയന്ദാസ്, നൃത്തം നടനഭൂഷണം പത്മകുമാർ, വയലിനിസ്റ്റ് കടക്കൽ രാജു, ഹിന്ദുസ്ഥാനി തബല മുദാക്കൽ ഹരികുമാർ, ഗായകൻ കല്ലറ മുരളി, ഗായിക സിദ്ധി സുനിൽ, സംഗീതം ആറ്റിങ്ങൽ മധുകുമാർ, മൃദംഗം വക്കം ദാസൻ എന്നിവരെയും കലാപുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. കപിത്ത ജംബുഭലസാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം. നമാമി 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 വിഘ്നേശ്വര പാദ പങ്കജം. നമാമി വിഘ്നേശ്വര പാദ പങ്കജം പാദ
പങ്കജം പാദ പങ്കജം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിന് ഒന്നാം സ്ഥാനം നേടിയ ആറ്റിങ്ങൽ സ്വദേശി അഭിനന്ദ്, കൊല്ലമ്പുഴ ദേവീക്ഷേത്ര പൂജാരി ബിജു പോറ്റി, കരാട്ടെ ഹാൻഷി എസ് നസറുദ്ദീൻ, റോബർട്ട് എറിക്, വുഷു ദേശീയ താരങ്ങൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചിത്രരചനാ മത്സരാർത്ഥികൾക്കും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകി ആദരിച്ചു. HP News, ആറ്റിങ്ങൽ.